ഇന്ത്യയിൽ പക്ഷെ മലയാളത്തിലെ ഉണ്ണുനീലി സന്ദേശകാരനും കുഞ്ചൻ നമ്പ്യാരും തോലനും രാമപാണിവാദനും ശ്രീവള്ളിയും മുൻഷി രാമക്കുറുപ്പും മറ്റും എടുത്തു പെരുമാറിയിട്ടുള്ള ഒരു ശാഖയാണ് ആക്ഷേപഹാസ്യം. അതും വലിയൊരു പ്രവണതയായിട്ടന്ന് നിലനിന്നിരുന്നു. സമൂഹത്തിലെ അനീതികളെ ആക്ഷേപഹാസ്യമായി വിമർശിക്കുമ്പോൾ കവികളുടെ തൂലിക പലപ്പോഴും ശകാരത്തിലേക്ക് നീങ്ങും. ആലപ്പാടിൻ്റെ രണ്ട് ആക്ഷേപഹാസ്യ കവിതകൾ നമ്മൾ എടുത്തു നോക്കിയാൽ, ഒന്ന് ദൈവഗതി, ഒന്ന് പുകയില മാഹാത്മ്യം. ശകാരിക്കാതെ വളരെ നർമ്മമധുരമായ രീതിയിൽ പരിഹസിച്ച് ആളുകളുടെ മുഖത്തൊരു ചെറിയ മൃദുമന്ദഹാസം വരുത്താൻ അദ്ദേഹത്തിനുണ്ടായിരുന്ന കഴിവ് തീർച്ചയായും എടുത്തു പറയേണ്ട ഒന്നാണ്. ഇന്ത്യയിൽ രാജാക്കന്മാരുടെ സദസ്സുകളിൽ സമസ്യാപൂരണം, ഛായാശ്ലോകം, അക്ഷരശ്ലോകം എന്നിവ പോലെ ഒന്നിലധികം കവികൾ ചേർന്നുണ്ടാക്കുന്ന കൂട്ടു കവിതകൾ സർവ്വസാധാരണമായിരുന്നു. കൊടുങ്ങല്ലൂര് തമ്പുരാൻ്റെ കളരിയിൽ വെച്ചിട്ട് ഇങ്ങനെ കൂട്ടു കവിതയായിട്ടാണ് അമ്പോപദേശം എന്ന ആഭാസ കവിത ഉണ്ടായത്. പന്തളം കേരളവർമ്മയുടെ കളരിയിൽ നടന്ന കൂട്ടു കവിതകൾ കവന കൗമുദിയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ഈ കൂട്ടുകവിതാ പ്രസ്ഥാനത്തിലെ ഉള്ളൂരും കുണ്ടൂർ നാരായണ മേനോനും നാലപ്പാടനും ഒക്കെ ഉൾപ്പെട്ടിരുന്നു. അന്ന് അക്കാലത്ത് ഇവർ നാലപ്പാട്ട് നാരായണ മേനോനും നന്ദിയേലത്ത് പത്മനാഭ മേനോനും കൂടി ചേർന്ന് രചിച്ച കോമൻ എന്ന ഒരു ഖണ്ഡകാവ്യം ഒരു കൂട്ടുകവിതയായിട്ടുണ്ടായിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ വായിച്ചിട്ടില്ല. ഇത് മാത്രമേ നാലപ്പാടിൻ്റെ കവിതകളിൽ ഞാൻ വായിക്കാത്തതുണ്ടാവുള്ളൂ, അത് ഞാൻ കണ്ടിട്ടില്ല. അന്നത്തെ മറ്റൊരു പതിവായിരുന്നു വിനോദത്തിന് വേണ്ടിയിട്ട് കവികളെ അല്ലെങ്കിൽ പുരാണ കവികളുടെയോ കഥാപാത്രങ്ങളുടെയോ ഒക്കെ പഴം പുഷ്പം എന്നിവയുടെയൊക്കെ പേരിട്ട് വിളിക്കുക. ഇവരെയൊക്കെ ഈ പേരിടൽ ഒടുക്കം അവസാനം എത്തിച്ചേരിയ ശകാരത്തിലും വിരോധത്തിലും അസൂയയിലും ഒക്കെയാണ്. അങ്ങനെയാണത് കലാശിക്കൽ. കാവ്യരചന ഒരു വെറും വിനോദമോ അഹങ്കാരമോ പ്രശംസ പിടിച്ചു പറ്റാനുള്ള ശ്രമമോ ആയി വരികയായിരുന്നു ആ കാലഘട്ടത്തിൽ. അതിന് ജീവിതഗന്ധിയായ ഒരു തനിമയുണ്ടായിരുന്നില്ല. അത് കവിയുടെ ജീവിതധർമ്മം എന്ന നിലയിൽ ഗൗരവത്തോടെ കാണാനും ആർക്കും കഴിഞ്ഞിരുന്നില്ല. തൻ്റെ നാട്ടുകാർ കവികളടക്കം മടിയന്മാരും അസൂയക്കുച്ചികളുമായി പ്രകാരം അധപ്പതിക്കുമ്പോഴാണ് നാലപ്പാടൻ മടി, അസൂയ എന്ന രണ്ട് കവിതകൾ എഴുതുന്നത്. ഇങ്ങനെ അതുപോലെ തന്നെ വിടനിദ്രാബാണം, വിടരാജവിജയം, വിടവിഭാവരി, ഇങ്ങനെ ഒരുമാതിരി ഒരു ഒന്നിനും കൊള്ളാത്ത കവിതകൾ ഇങ്ങനെ രചിച്ചുകൊണ്ടിരിക്കുകയാണ്. സദാചാരം, കവിത, രാഷ്ട്രഭരണതന്ത്രം ഇവയെല്ലാം ഒന്നു തന്നെയാണ് എന്ന് ഉറപ്പുള്ള ഒരു വ്യക്തിക്ക് അത് കണ്ട് അടങ്ങിയിരിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അല്ലേ. പാവങ്ങളിൽ നിന്ന് സദാചാരവും രാഷ്ട്രഭരണതന്ത്രവും ഒന്നാണ് എന്ന ഹ്യൂഗോയുടെ ആശയം പകർന്നു കിട്ടും മുമ്പ് നാലപ്പാടൻ രചിച്ച ഈ കൊച്ചു കവിതകളിൽ നിന്ന് ഈ ആശയത്തോട് അദ്ദേഹത്തിന് ആദ്യമേ ഉണ്ടായിരുന്ന ഹൃദയബന്ധം അറിയണം. അപ്പോൾ മാത്രമേ നമുക്ക് എന്തുകൊണ്ട് അദ്ദേഹം ഹ്യൂഗോവിനാൽ ആകർഷിക്കപ്പെട്ടു എന്ന് മനസ്സിലാവൂ, എന്തുകൊണ്ട് അദ്ദേഹം ഗാന്ധിജിയാൽ ആകർഷിക്കപ്പെട്ടു എന്ന് മനസ്സിലാവൂ. ആ കവിത അതിൻ്റെയൊക്കെ മുമ്പ് വന്ന കവിതകൾ നോക്കിയാൽ അതിൻ്റെ അലാഞ്ചന, ആ വിത്തിൻ്റെ ഉള്ളത്തെ എന്താവാനായി ചെടി പോകണമെന്നുള്ളതിൻ്റെ അലാഞ്ചന അവിടെ തന്നെ കാണാം. അതേസമയം അന്നത്തെ കാലത്ത് ഇത്തരം സംസ്കാരച്യുതികളെ പ്രമേയമാക്കാൻ അദ്ദേഹത്തെ പോലെയുള്ള ഒരു ഇടത്തരം നായർ പ്രഭുവിന് ഉണ്ടായിരുന്ന വിലങ്ങുകൾ കൂടി കണക്കിലെടുക്കണം. അപ്പോൾ മാത്രമേ ധീരനായ ആ വിപ്ലവകാരിയുടെ കവിതയുടെ ആഴവും അത് അന്നത്തെ പണ്ഡിത ലോകത്തിന് രസിക്കാത്തതിൻ്റെ കാരണവും മുഴുവനായി മനസ്സിലാവുകയുള്ളൂ. ഡി എച്ച് ലോറൻസിനെ പോലുള്ളവർ സമൂഹത്തിൻ്റെ സംസ്കാരച്യുതിയെ പ്രമേയമാക്കി കൃതികൾ രചിച്ചപ്പോൾ പലപ്പോഴും സഭ്യതയുടെ സീമകളെ അതിലംഘിച്ചു സ്വയം അശ്ലീല സാഹിത്യത്തിലേക്ക് വഴുതി വീണുപോയി. ആലപ്പാടൻ്റെ അന്തസ്സുള്ള മനസ്സിൽ നിന്ന് ഉതിർന്നു വീണ സുചിന്തിതമായ വാക്കുകൾ ഒരിക്കലും, അത് താൻ വിവരിക്കുന്നത് കാമശാസ്ത്രമാണെങ്കിൽ പോലും, അശ്ലീല ഭാഷ ഉപയോഗിച്ചിട്ടില്ല. ഇത് നാലപ്പാടൻ്റെ മാത്രം പ്രത്യേകതയാണ് എന്ന് ഞാൻ എല്ലാവരും അടിവരയിട്ട് പറയുന്നു. നമുക്കത് മറക്കാൻ പാടില്ല. ശൈലിയും ഭാഷയും അദ്ദേഹം ഒരിക്കലും അശ്ലീല ഭാഷയിൽ കാമശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോഴും കൂടി പറഞ്ഞിട്ടില്ല. അദ്ദേഹം അന്തരിച്ച് വർഷങ്ങൾക്ക് ശേഷം മാധവിക്കുട്ടി ധീരമായിട്ട് എഴുതുമ്പോൾ എല്ലാവരും ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ജനിതകത്തു നിന്ന് പകർന്നു കിട്ടിയ ധൈര്യമാണ് അത്. ഡി എച്ച് ലോറൻസിൻ്റെ ഭാഷയിലേക്ക് കുറച്ച് പോയെങ്കിൽ പോലും ആ ധൈര്യം കിട്ടിയത് ഡി എച്ച് ലോറൻസിൻ്റെ ജനിതകത്തു നിന്നല്ല, നാലപ്പാട്ട് നാരായണ മേനോൻ്റെ ജനിതകത്തു നിന്നാണ്. അത് മറക്കരുത്. സ്ത്രീയെ ഒരു വ്യക്തിയായി കാണുന്നവർക്ക് അവളെ ഒരു ആഭാസത്തിൽ മാത്രം കാണാൻ സാധിക്കില്ല. അത്തരമൊരു സ്ത്രീ പുരുഷ ബന്ധത്തിന് വേണ്ടി കേഴുന്ന
മാധവിക്കുട്ടിയുടെ തൂലികയിൽ നിന്ന് മുതിർന്ന ധീരമായ ഭാഷയിലെ ഡി എച്ച് ലോറൻസിൻ്റെ ശൈലിയാണ്. ആ ധീരത അറിഞ്ഞോ അറിയാതെയോ നാലപ്പാടനിൽ നിന്ന് ലഭിച്ച ആ ജനിതകത്തിൻ്റെ ധീരത തന്നെയാണ്. ജനിതകത്തിൽ എവിടെയോ ഒരു കൊച്ചു ബിന്ദുവായി ചുരുണ്ടുകൂടി കിടന്ന ഒരു സ്വഭാവവിശേഷം. ഇത് മനസ്സിലാക്കേണ്ടതാണ് എല്ലാവരും.